പാലക്കാട് എം എൽ എ എന്ന് ഷാഫി പറഞ്ഞു കൊണ്ടുവരുന്ന സമയത്ത് ഈ ഇത്ര ജനങ്ങൾക്ക് ഇപ്പം ശ്രീ കണ്ഠേട്ടനോട് സംസാരിച്ചിട്ട് പറഞ്ഞു ഷാഫി എല്ലാത്തിനും മുമ്പ് നിൽക്കേണ്ട ആളായിരുന്നു, നമ്മുടെയൊക്കെ ഒരു ഇതുകൊണ്ട് വടകരയിൽ മത്സരിക്കാൻ പോകേണ്ടി വന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഷാഫിയുടെ ഒരു അസാന്നിധ്യം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം ഷാഫി, കാരണം അദ്ദേഹം വടകരയിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് പാർട്ടി നിയോഗിക്കുമ്പോൾ, കാരണം ഷാഫിക്ക് അതിന് ഫിറ്റാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം ഷാഫിക്ക ഒരു ഒരു വൈബാണ്, കാരണം എല്ലാ ആളുകളെ സംബന്ധിച്ചും പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിൽ ഷാഫിക്ക എന്ന് പറയുന്നത് ഒരു ഒരു വികാരം തന്നെയാണ്. അപ്പോൾ അത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ, പാലക്കാട് നിന്ന് ഷാഫിക്ക കോഴിക്കോടേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിരുന്ന ഒരു മാനസികമായിട്ടുള്ള വിഷമം വലിയ, എന്താ പറയുക, അത് ഒരിക്കലും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് പാർട്ടി അങ്ങനെ പറയുന്ന സമയത്ത്, പക്ഷേ എന്നിരുന്നാലും ഞങ്ങളെയൊക്കെ സംബന്ധിച്ച്, ഇപ്പം ഞാനും കോഴിക്കോട് ജില്ലയിൽ വളർന്നവരാണ്, പക്ഷെ പാർട്ടി ഇവിടേക്ക് വരാൻ പറയുമ്പം പാർട്ടി പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്, പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഷാഫിക്ക വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം കോഴിക്കോട് നിങ്ങൾക്കറിയാലോ ഏറ്റവും നന്നായി പാലക്കാട്ടുകാരെ പോലെ തന്നെ സ്നേഹിക്കുവാനും അതേപോലെ തന്നെ സഹോദരനായി കൊണ്ടു നടക്കാനും ഒക്കെ കഴിയുന്നത്. അതുകൊണ്ട് ഷാഫിക്ക ആലത്തൂര് പാർലമെൻറ്റ് മണ്ഡലത്തിനോടൊപ്പം തന്നെ ഷാഫിക്കയുടെ മനസ്സും പ്രവർത്തനവും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയതിന് ശേഷമാണ് ഷാഫിക്ക വടകരയിലേക്ക് പോയത്. അപ്പോൾ ഷാഫിക്കയുടെ ഒരു പിന്തുണയും പ്രാർത്ഥനയും തുടർന്നും ഉണ്ടാകും. പിന്നെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളിലാണ് ഷാഫിക്കയുടെ ഒരു കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം. ഈ മൊത്തത്തിൽ ഈ മണ്ഡലം ഒരു തൃശ്ശൂർ ജില്ല തൊട്ട് പാലക്കാട് ജില്ല വരെ കിടക്കുന്നത്, ഈ ബി ജെ പിയുടെ ഒരു സാന്നിധ്യം എങ്ങനെയാണ്? ഇപ്പോൾ പാലക്കാട് അവർ പറയുന്ന പാലക്കാട് മണ്ഡലമൊക്കെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ പെടുത്തി അവർ മോഡി വരെ റോഡ് ഷോയ്ക്ക് വന്ന സ്ഥലങ്ങളാണ്, ബി ജെ പി ഏതെങ്കിലും രീതിയിലുള്ള. ഞാൻ പറഞ്ഞല്ലോ, ഈ മത്സരത്തിനകത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ മത്സരത്തിൽ അപ്പുറത്ത് ഒന്നോ ഒന്നിലധികമോ ആളുകൾ വരുമ്പോഴാണല്ലോ അതിനകത്ത് മത്സരമുണ്ടാവുക. അപ്പം അതിനകത്ത് ഓരോ ആശയങ്ങളിൽപ്പെട്ടവർ മത്സരിക്കുന്നു, അവരവരുടെ പ്രചരണങ്ങൾ നടത്തുന്നു. ഞങ്ങളുടെ പ്രചരണ രീതിയും അതിനൊരു ചിട്ടയായിട്ട് മുന്നണി നേതാക്കൾ അതിനൊരു ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആസ് എ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വവും എൻ്റെ കടമയും. മറ്റെല്ലാ വശങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളോ സംവാദങ്ങളോ എല്ലാം പാർട്ടിയാണ്. കാരണം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലല്ലോ, ഇതൊരു മുന്നണിയാണ്, ഒരു പാർട്ടിയാണ്, ഒരു മുന്നണിയാണ് മത്സരം. അപ്പം അപ്പുറത്തുള്ളവർ ആരാണ്, അതൊക്കെ അവരുടെ പ്രവർത്തനം. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനത്തെ അവരുടെ പ്രവർത്തനം. ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആലത്തൂര് പാർലമെൻറ്റ് മണ്ഡലം ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയോടൊപ്പം കൈയുയർത്തുക. അത് തന്നെയാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം.